السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى والصلاة والسلام على نبي المصطفى ورسوله المجتبى وعلى آله الأضحار وأصحابه الأبرار وأتباع الأخيار إلى يوم الدين، وسلم تسليما كثيرا. بلغ الرسالة وأدى الأمانة ونصح الأمة، أما بعد فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بسم الله الرحمن الرحيم. وأطيعوا الله والرسول لعلكم ترحمون، وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടന്തു ക്ലേശം സാരമില്ല നിന്നിലേ. ജനമൊക്കെയും തൃണവൽക്കരിച്ചാൽ തന്നെയോ മനം നൊന്തിടണ്ടാതിപുറത്ത പിന്നെയോ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നയ കാലത്തിലും. മരണം നിനക്കില്ലാത്തതിൽ കഴിയുന്നതാ മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാലും. കൊതിയുണ്ട് വല്ലാതെപ്പഴും അതിനോട്, അതിലേക്ക് നീ ഒരു പാസുത മന്നാനേ. മുജാഹിദ് ദഅവാ സമിതിയുടെ കീഴിൽ പുത്തനത്താണി യൂണിറ്റ് സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള വെളിച്ചം സ്നേഹസംഗമം എന്ന ഈ പരിപാടിയിൽ ഈ മഹത്തായ സദസ്സരും ഇതിൻ്റെ പരിസരങ്ങളിലും ത്യാഗത്തിലൂടെ സ്വർഗത്തിലേക്ക് എന്ന വിഷയത്തെ ശ്രവിക്കുന്നതിന് വേണ്ടി സന്നിഹിതരായിട്ടുള്ള സ്നേഹാദരണീയരായ ബഹുമാനികളെ, ദീനീ സ്നേഹികളെ,
നല്ലവരായ ശ്രോതാക്കളെ, സർവലോക നിയന്താവും പരമകാരുണ്യവും കരുണാനിധിയുമായ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ കണിശമായി പരിപാലിച്ചുകൊണ്ട് സൂക്ഷ്മതയുള്ളവരായി ജീവിക്കണമെന്ന് ആമുഖത്തിൽ തന്നെ പരസ്പരം ഉണർത്തുകയാണ് ഉപദേശിക്കുക. ഈ പ്രദേശത്ത് മുജാഹിദികളുടെ ഒരു പൊതുപ്രഭാഷണ പരിപാടി ആദ്യമായിട്ടാണ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിന്റെ പരിസരത്തിലുള്ള വീട്ടുകാർക്കും അതുപോലെ തന്നെ അകന്നു നിന്നെങ്കിലും ഇതെല്ലാം കേൾക്കുവാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾക്കുമിടയിൽ വളരെ വലിയ ആശങ്ക നിലനിൽക്കുമെന്നുള്ളത് സ്വാഭാവികമാണ്. എന്തോ ഒരു അദാബ്, ഒരു ലഅനത്ത് നമ്മുടെ ഈ നാട്ടിൽ ഇറങ്ങാൻ പോകുന്നു എന്ന ഒരു ബേജാറുള്ള ചിന്താഗതി വരെ ചില സഹോദരിമാരുടെ സഹോദരങ്ങളുടെ മനസ്സുകളിലൊക്കെ ഉണ്ടായേക്കാം. കാരണം നമ്മെ കുറിച്ചുള്ള അവരുടെ മനസ്സിലുള്ള ധാരണ ആ രൂപത്തിലാണ്. അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിക്കുന്നവർ, മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേവലം ഒരു സാധാരണ മനുഷ്യനായി മനസ്സിലാക്കിയവർ, മഹാന്മാരായ ഔലിയാക്കന്മാരോടോ അതുപോലെ തന്നെ സ്വാലിഹികളോടോ ഉസ്താദന്മാരോടോ ഒന്നും ബഹുമാനമില്ലാത്ത, ആദരവില്ലാത്ത ഒരു വിഭാഗമാണ്. ഇസ്ലാമിൽ കൂലി അല്ലാഹു തആല ധാരാളമായി നൽകാമെന്ന് പറഞ്ഞ സ്വലാത്ത്, ദിക്ര്, അതുപോലെ തന്നെയുള്ള ഒരുപാട് ഒരുപാട് നല്ല സൽക്കർമ്മങ്ങൾ, ഇതെല്ലാം വെട്ടിച്ചുരുക്കി അതിനെയെല്ലാം തള്ളിക്കളഞ്ഞ് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് എന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാർ അവരുടെ മുമ്പിൽ വരുന്ന സാധാരണക്കാരായ ആളുകളോട് മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്താഗതിയിലൂടെ നമ്മെ വീക്ഷിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അങ്ങനെയല്ലാതെ വേറെ ഒരു തരത്തിൽ ചിന്തിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ ആമുഖത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലുള്ള ആ ചിന്താഗതികളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ സംസാരത്തെ നിങ്ങൾ കേൾക്കണം. എന്നിട്ട് നിങ്ങളുടെ മനസ്സുകളിൽ ഇത്ര കാലം ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ വെച്ചു പുലർത്തിയ ഒരു ചിത്രം അതങ്ങനെ തന്നെയാണ്. ഇവർ ഇപ്പത് ബോധ്യമായി അവരെ പ്രസംഗം കേട്ടു നോക്കുമ്പോ ഒന്നുകൂടെ എനിക്ക് യക്കീനായി, അൽഹംദുലില്ലാ, അല്ലാഹു തആല ആ വലിയൊരു അദാബ് നിന്നെ കാത്തു രക്ഷിച്ചു എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ഉറച്ചു നിൽക്കണം. അതല്ല, ഇത്ര കാലം ഞാൻ ഇവരെ കുറിച്ച് കേട്ടത് മുഴുവൻ കളവാണ്. യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതും അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടും ദീനുൽ ഇസ്ലാമിന്റെ കർമ്മങ്ങളോടും എല്ലാം ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളതും അതെല്ലാം സമൂഹത്തിൽ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതും അത് ഇവർ തന്നെയാണ് എന്നുള്ള ഒരു പുതിയ ചിന്ത അല്ലെങ്കിൽ ഒരു പുതിയ ചിത്രം നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നു എങ്കിൽ നിങ്ങൾ പഠിക്കുവാൻ ശ്രമിക്കുകയും കലർപ്പില്ലാത്ത അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പാത സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് ആമുഖത്തിൽ തന്നെ വളരെ ഗുണകാംക്ഷയോടുകൂടി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ത്യാഗത്തിലൂടെ സ്വർഗത്തിലേക്ക് എന്ന ഒരു വിഷയം നമ്മൾ സംസാരിക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കെട്ടിക്കുടുക്കുകളിൽ കിടന്ന് തിരിയുന്ന ദുനിയാവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അജണ്ടകളുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരന്മാരും സഹോദരികളുമൊക്കെ പലപ്പോഴും മരണത്തോടുകൂടി ആരംഭിക്കുന്ന ശാശ്വതമായ പരലോക ജീവിതത്തിൽ സജ്ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിൽ കടന്നു പോകാൻ ആവശ്യമായ, ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള
കാര്യങ്ങളെ ഗൗരവത്തോടുകൂടി കേൾക്കുകയോ പഠിക്കുകയോ അത് ജീവിതത്തിൽ കൊണ്ടുവരികയോ ചെയ്യുവാൻ മറന്നുപോവുകയാണ്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെ കുറിച്ച് കേൾക്കാതെ സ്വർഗത്തിൽ കടന്നു പോകാൻ അത്രയൊന്നും പ്രയത്നിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. മറിച്ച് നമ്മുടെ നാടുകളിൽ പാരമ്പര്യമായി നടന്നു വരുന്ന നാട്ടാചാരങ്ങളുടെ കൂടെ ഭൂരിപക്ഷം ആളുകളും പണ്ഡിതന്മാരെ പിൻപറ്റിക്കൊണ്ട് ചെയ്തു വരുന്ന ചര്യകൾ നമ്മളും അങ്ങനെ സഹകരിച്ചു കൊടുത്ത് അതിലേക്ക് പണം കൊടുത്ത് അതുമായി ബന്ധപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ മുന്നോട്ട് പോയാൽ തന്നെ സ്വർഗത്തിലെത്താൻ സാധിക്കുമെന്ന ഒരു അന്ധമായ ധാരണ മുസ്ലിം സമുദായത്തെ പിടികൂടിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വളരെ കാലങ്ങളായി മുസ്ലിം സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് അനാചാരങ്ങൾ, ആ അനാചാരങ്ങളിലൂടെ ഈ സമുദായത്തെ കൊണ്ടുപോകുന്ന പണ്ഡിതന്മാർ ഉസ്താദന്മാർ സമൂഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മൺമറഞ്ഞു പോയ നമ്മുടെ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാർ അവരുടെ പേരുകളിലൊക്കെ നാടുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലിദ് പാരായണങ്ങൾ, അതുപോലെ തന്നെ ഉറൂസുകൾ, അതുപോലെ തന്നെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ നാടുകളിൽ നടക്കുന്ന മരണാന്തര ചടങ്ങുകൾ, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം മുറിഞ്ഞു പോകാതെ നിങ്ങൾ ചെയ്താൽ മതി. അല്ലാതെ 100% ദീനുൽ ഇസ്ലാമിനെ നിങ്ങൾ ഏറ്റെടുത്ത് അതിന്റെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആചാരങ്ങളും ഒക്കെ കണിശമായി പാലിച്ച് വീഴ്ച വരാതെ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള ഒരു ആശ്വാസ ചിന്താഗതി, അത്തരത്തിലുള്ള ഒരു മനസ്ഥിതി പല ആളുകളുടെ മനസ്സുകളിലേക്കും കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സഹോദരന്മാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മരണത്തോടുകൂടി അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള പരലോകത്തിൽ നമ്മുടെ കർമ്മങ്ങൾ വളരെ കൃത്യമായി കണക്ക് നോക്കിയിട്ട് അതിന്റെ പ്രതിഫലം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. അതുകൊണ്ട് ആ പരലോകത്തെ കുറിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ എന്താണോ പഠിപ്പിച്ചത് അത് അല്ലാഹുവിന്റെ ഖുർആനിലൂടെയാണ്. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ വിശദീകരണമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുള്ള അവിടുത്തെ സുന്നത്തുകളിലൂടെയാണ്. ഈ രണ്ട് ആധാരങ്ങളിലൂടെ നാം അത് കൃത്യമായി പഠിച്ചിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും തന്നെ ആ ലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, ആ ലോകത്തൊരിക്കലും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഇസ്ലാമിന്റെ വെളിച്ചവുമായി ആ മക്കായിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ മക്കയിലെ മുശ്രിക്കുകൾ, അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാര്, കുറേശിമാര്, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യന്മാര്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശ്വാസത്തിലേക്ക് കൃത്യമായി അങ്ങ് പ്രവേശിച്ചപ്പോൾ അവർക്ക് അവരുടെ ഇന്നലകളിലെ ജീവിതത്തിലെ തിന്മകളെ, അവരുടെ ജീവിതത്തിൽ അവർ വെച്ചു പുലർത്തിയിരുന്ന അബദ്ധമായ വിശ്വാസങ്ങളെ മുഴുവനും അവര് വലിച്ചെറിഞ്ഞുകൊണ്ട് എന്തു ചെയ്തു, ത്യാഗത്തിലൂടെ അവർ ജീവിക്കാൻ തുടങ്ങി. അതുവരെ അവർ സുഗലോത്ഭന്മാരായി ജീവിച്ചിരുന്ന ആളുകളാണ്. ആ സുഗലോത്ഭവമായി ജീവിച്ച ആളുകൾ പരിശുദ്ധമായ ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്താണ്? ഒരുപാട് ത്യാഗങ്ങളാണ്, ഒരുപാട് വേദനകളും ആവലാതികളും ഒരുപാട് പരീക്ഷണങ്ങളും ഒരുപാട് ഒരുപാട് സമ്മർദ്ദങ്ങളും ആ സമുദായത്തിൽ നിന്ന് അവര് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അല്ലാഹു തആലയുടെ തൃപ്തി നേടിയപ്പോഴാണ് അവർക്ക് അല്ലാഹു തആല സ്വർഗം നൽകിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ത്? സൂറത്തുൽ അങ്കബൂത്ത് എന്ന് പറയുന്ന അധ്യായം, അത് നമ്മൾ മറിച്ചു നോക്കിയാൽ അതിന്റെ ആമുഖത്തിലൂടെ തന്നെ അല്ലാഹു തആല തുടങ്ങുന്നത് എങ്ങനെയാണ്? അലിഫ് ലാം റ. അല്ലാഹു തആല പറയുന്നുണ്ട് സൂറത്തുൽ അങ്കബൂത്തിലൂടെ, അല്ലാഹു പറയുന്നു എന്ത്? അഹസിബന്നാസു, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ജനങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ്? നിങ്ങളെ അല്ലാഹു നന്നായി പരിശോധനക്ക് വിധേയമാക്കാതെ പരീക്ഷിക്കാതെ നിങ്ങളൊക്കെ കേവലം വിശ്വാസികളാണ് എന്ന് നാവ് കൊണ്ടെന്ന് പറഞ്ഞു വിട്ടാൽ നിങ്ങളെ നാം വെറുതെ വിട്ടുകളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വലക്കത് ഫത്തനദീനമിൻ ഖബലി, അല്ലാഹു തആല പറയുകയാണ് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളെ അല്ലാഹു തആല നന്നായി പരിശോധിച്ചിട്ടുണ്ട്. അവർക്കതി ശക്തമായ പരീക്ഷണങ്ങൾ, പീഡനങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. കാരണം എന്താ?
ആരാണ്, അവരിൽ ആരാണ് സത്യസന്ധന്മാര്, അവരിൽ ആരാണ് വ്യാജന്മാര് എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അല്ലാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലേക്കും നരകത്തിലേക്കും പ്രിയപ്പെട്ടവരെ പ്രവേശിക്കുക എന്ന് പറയുന്നത്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് സുഖകരമായി കൊണ്ടുള്ള ഒരു യാത്രയല്ല, മറിച്ച് നല്ല പ്രയത്നം വേണം. എന്നാൽ നരകത്ത് പ്രവേശിക്കുക എന്ന കാര്യത്തെ പറ്റിയോ ഒരു പ്രയാസവുമില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഹറാമാക്കിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ താക്കീത് ചെയ്തതുമായ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത അല്ലാഹു തആല നരകം നൽകുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ അതങ്ങ് ജീവിതത്തിൽ ചെയ്താൽ സുഖകരമായി നരകത്തിലേക്ക് അങ്ങ് പോകാൻ കഴിയും. എന്നാൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരുപാട് വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ പാലിച്ചു മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിതത്തിന്റെ വിജയമായി നാം ലക്ഷ്യമാക്കുന്നത് സ്വർഗമാണല്ലോ. മൂന്നാം അധ്യായം സൂറത്ത് ആലി ഇംറാൻ 185-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്, فمن زحزح عن النار وادخل الجنه فقد فاز. ആര് തന്റെ ശരീരത്തെ കത്തിയാളെന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചുവോ, ഫഖദ് ഫാസ്, അവരാകുന്ന വിജയിച്ച ആളുകൾ എന്നാണ്. അപ്പൊ സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ, നരകത്തിൽ രക്ഷപ്പെടണമെങ്കിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കണം. ഏത് തരത്തിലുള്ള കഷ്ടപ്പാടുകളാണ്? ദുനിയാവിലെ കഷ്ടപ്പാടുകളല്ല സഹോദരങ്ങളെ, മറിച്ച് ദീനുൽ ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ദേഹേച്ഛ നമുക്കെതിരായി മാറും, അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങൾ നമുക്കെതിരായി മാറും, നമ്മുടെ നാടുകൾ നമുക്കെതിരായി മാറും, വമ്പിച്ച പ്രയാസങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ ആ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് ജീവിക്കുമ്പോൾ മാത്രമാണ് സ്വർഗം നമുക്ക് ലഭിക്കുക. അതാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, ഫഅമ്മാമൽ ഖാഫ മഖാമ റബ്ബിഹി വനഹൽ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അല്ലാഹു തആല പറയുന്നു, ഫഅമ്മാമൽ ഖാഫ മഖാമ റബ്ബിഹി, ആര് തന്റെ അല്ലാഹു തആലയുടെ മഖാമിനെ ഭയപ്പെട്ടുകൊണ്ട് മരണത്തിന് ശേഷം അല്ലാഹു ഒരുക്കി വെച്ച മഹ്ശറയിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഞാൻ പോയി ഒറ്റയ്ക്ക് വിചാരണയ്ക്ക് വേണ്ടി വിധേയമാകും എന്ന ആ ഒരു ബോധത്തോടു കൂടി ആര് തന്റെ ദേഹേച്ഛയെ നിയന്ത്രിക്കുന്നുവോ, ആര് അല്ലാഹുവിന്റെ ഇഷ്ടത്തിനും അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടത്തിനും ഇസ്ലാം മുന്നോട്ട് വെച്ച കാര്യങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് തന്റെ താല്പര്യങ്ങളെ ദേഹേച്ഛകളെ ആര് നിയന്ത്രിക്കുന്നുവോ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവർക്കാകുന്നു ഉന്നതമായ സ്വർഗമുള്ളത് എന്നാണ്. എന്നാൽ അതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ദേഹേച്ഛയെ നിയന്ത്രിക്കാതെ ദുനിയാവിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും ഇവിടുത്തെ സ്ഥാനമാനങ്ങളും പരിഗണനകളും ആണ് താല്പര്യപ്പെടുന്നതെങ്കിലോ, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വഅമ്മാമൽ തഖാ വആസൽ ഹയാത ദുനിയാ ഫഇന്നൽ ജഹീമ ഹിയൽ മഅവാ. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല വേദനാജനകമായ നരകമാണ് നൽകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആ ഉജ്ജ്വലമായ ആ സാക്ഷ്യവചനം അപ്പോ സൂചിപ്പിച്ചു വന്നത് ഈ പരലോകത്തെ കുറിച്ചുള്ള ദൃഢമായ വിശ്വാസം, അത് ഇസ്ലാം മുന്നോട്ട് വെച്ചപ്പോൾ മക്കയിലുണ്ടായിരുന്ന ആ അന്ധകാരത്തിൽ, അധാർമികതയിൽ, അന്ധവിശ്വാസത്തിൽ ഇരുട്ടിലെല്ലാം ജീവിച്ചവർ ഈ ഉജ്ജ്വലമായ പ്രകാശം, ഈ വെളിച്ചം അവർ സ്വീകരിച്ചു. അതിനുവേണ്ടി അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. നമുക്കറിയാം മഹാന്മാരായ സ്വഹാബികളിൽ പ്രഗത്ഭരായി നാമൊക്കെ എണ്ണുന്നവരാണ് അമ്മാർ കുടുംബം. അമ്മാർ ബിനി ആസ് റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, സുമയ്യ ബിവി റളിയല്ലാഹു അൻഹ, ഈ കുടുംബം അനുഭവിച്ച ത്യാഗങ്ങൾ സഹോദരങ്ങളെ ചരിത്രത്തിൽ കേട്ടവരാണ് നിങ്ങൾ. ഞാനത് വിശദീകരിക്കേണ്ടതില്ല. ഒരുപാട് വേദനകൾ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ മലർത്തിക്കിടത്തി അവരുടെ ശരീരത്തിൽ ഭാരമേറിയ കല്ലുകൾ വെച്ച് അല്ലാഹു തആലയെ മാത്രം വിളിക്കുവാൻ വേണ്ടി തയ്യാറായ അവരുടെ നാവിലേക്ക് വിളിക്കൂ അല്ലാഹുവിന്റെ കൂടെ, ഇബ്രാഹിം നബിയെ കാക്കണേ, ഇസ്മായിൽ നബിയെ കാക്കണേ, ലാത്ത മനാത്ത ഉമ്മൽ ഉസ്സ പോലെയുള്ള ആളുകളെ വിളിക്കൂ എന്ന് അവരോട് പിന്നെ ആജ്ഞാപിച്ചപ്പോൾ അവരതിന് തയ്യാറാകാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന അമരമായ തൗഹീദിന്റെ മന്ത്രം അങ്ങ് ഉരുവിട്ട് അവസാനം മഹദിയായ സുമയ്യ ബീബി റളിയല്ലാഹു അൻഹേ ചുട്ടുപൊള്ളുന്ന ആ മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് ഇരുമ്പിന്റെ കുന്തം പഴുപ്പിച്ചിട്ട് അത് യോനിയിലേക്ക് കുത്തിക്കയറ്റിയപ്പോൾ പിടഞ്ഞുകൊണ്ട് ഇഞ്ചിഞ്ചായി ഈമാൻ കിട്ടി മരിക്കുന്ന രംഗമാണ്, ഷഹീദാകുന്ന രംഗമാണ്. സഹോദരങ്ങളെ, ആ കുടുംബത്തിനെ പീഡിപ്പിക്കുന്ന രംഗം കണ്ടുകൊണ്ട് നിസ്സഹായനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ പരിസരത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരോട് പറയുകയാണ്, സബ്റൻ യാ അല യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിച്ചോളൂ, നിങ്ങൾക്ക് അല്ലാഹു തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം മഹാനായ ബിസ്അബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം എന്താ? അദ്ദേഹം മക്കയിലെ ഹരമായിരുന്നു. അദ്ദേഹം സുഖലോൽപതയുടെ മടിത്തട്ടിൽ ജീവിച്ച ഒരു മഹാനായ വ്യക്തിത്വമായിരുന്നു. രാവിലെ ഒരു വസ്ത്രം അദ്ദേഹം അണിഞ്ഞാൽ അത് ഉച്ചക്ക് അദ്ദേഹം മാറ്റാതിരുന്നിട്ടില്ല. അതുപോലെ ഉച്ചക്കണിഞ്ഞ വസ്ത്രമുണ്ടല്ലോ, അത് വൈകുന്നേരമാകുമ്പോഴേക്കും മാറ്റാതിരുന്നിട്ടില്ല. ആ രൂപത്തിൽ ഒരു ദിവസത്തിൽ തന്നെ മൂന്നോളം വസ്ത്രം മാറ്റിയിരുന്ന സുഗന്ധത്തിന്റെ പരിമളങ്ങളുമായി ജീവിച്ചിരുന്ന മിസബ് മക്കയിലെ സ്ത്രീകളുടെ ഹരമായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഒരു വഴിയിലൂടെ മിസബ് കടന്നുപോയാൽ ആ സ്ത്രീകൾ മിസബിനെ കാണാതെ തന്നെ പറയും, മിസബ് അതാതിലൂടെ പോയിട്ടുണ്ട്, എന്താണ് മിസബിനെ കണ്ടിട്ടല്ല, മറിച്ച് മിസബ് ഉപയോഗിച്ചിട്ടുള്ള വിലയേറിയ സുഗന്ധത്തിന്റെ ആ പരിമളം ആസ്വദിച്ചിട്ടാണ് അവർ പറയുന്നത്. അത്രത്തോളം സുഖലോൽപമായി ജീവിച്ച മിസബ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ഇസ്ലാം അങ്ങ് സ്വീകരിച്ചപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്നക മുഹമ്മദുർ റസൂലുല്ലാഹ് എന്ന സാക്ഷ്യവചനം അങ്ങ് നെഞ്ചിലേറ്റിയപ്പോൾ കുടുംബങ്ങളെ ആ കൊണ്ടുപോയി തുറുങ്കിലടക്കുകയാണ്, പീഡിപ്പിക്കുകയാണ്. പക്ഷേ ഏത് രൂപത്തിൽ പട്ടിണി കിട്ടിട്ടോ, പ്രയാസപ്പെടുത്തിയിട്ടോ, മിസ്ബ് റളിയല്ലാഹുവിന്റെ ഹൃദയത്തിൽ ദൃഢങ്കൂലമായ വിശ്വാസത്തെ പിടിച്ചു കെട്ടാൻ അവർക്ക് സാധിച്ചില്ല. അവസാനം പ്രിയപ്പെട്ട ഉമ്മ പോലും വെറുത്തുകൊണ്ട് വാതിൽ തുറന്നു കൊടുത്ത് പോകൂ മിസ്ബേ, നീ തെരുവിലേക്ക്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകൻ ഇനിയില്ല എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് തെരുവിലേക്ക് തള്ളിവിടുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുവരെ സുഖലോൽപമായി ഭക്ഷണം കഴിച്ച് സുഖലോൽപമായി ജീവിച്ച് സുഖലോൽപമായി അന്തിയുറങ്ങിയിരുന്ന മിസ്ബ് റളിയല്ലാഹു അൻഹു പിന്നീട് ഉറങ്ങാനൊരു പീടിക തിണ്ണയില്ല, ഉറങ്ങാനൊരു തിണ്ട് പോലും ലഭിക്കാതെ ദിവസങ്ങളോളം ഉറക്കം നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ പട്ടിണി കിടക്കുകയാണ്. ഉടുത്ത വസ്ത്രം പോലും ദ്രവിച്ചു പോകുന്ന അവസ്ഥ വരെ സംഭവിക്കുകയാണ്. ഒരു ദിവസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തും ഉണ്ടല്ലോ ആ കബാലയത്തിന്റെ പരിസരത്ത് ഇരിക്കുന്ന സമയത്ത് ഒരു കരിമ്പടത്തിന്റെ കഷ്ടം മാത്രം ഉടുത്തിട്ട് നഗ്നത ഇങ്ങനെ മറച്ച് വേച്ച് വേച്ച് വരുന്ന മിസ്ബിനെ കണ്ടുകൊണ്ട് നബി തങ്ങളങ്ങ് കരയുകയാണ്, അല്ലാഹുവേ, സുഖലോൽഭമായൊരു ഉന്നതമായൊരു ജീവിതം നയിച്ചിരുന്ന മിസ്ബ് അല്ലാ നീയല്ലാതെ ആരാധനക്ക് അർഹനില്ല എന്ന ഉജ്ജ്വലമായ സത്യം അംഗീകരിച്ച നിന്റെ പേരിലാണല്ലോ റബ്ബേ ഈ രൂപത്തിൽ ഒരു ചെറുപ്പക്കാരനായി തീർന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലപിച്ചുകൊണ്ട് കരഞ്ഞ സമയത്ത് വളരെയധികം ആത്മവിശ്വാസത്തോടുകൂടി യാതൊരു തരത്തിലുള്ള മനപ്രയാസവും ഇല്ലാതെ നിറഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടി മിസ്ബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറയുന്നു, നബിയേ, എനിക്ക് ഇതുകൊണ്ട് യാതൊരു വിഷമവുമില്ല റസൂലേ, കാരണം ഈ ദുനിയാവിൽ ആളുകളുടെ സ്വീകാര്യതയോ ഇവിടുത്തെ പരിഗണനയോ അല്ല എനിക്ക് വേണ്ടത്, അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, അവിടുത്തെ സന്നിധിയിലെ സ്വർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിച്ച് അവസാനം നമ്മളൊക്കെ അല്ലാഹുവിന്റെ ഭാരമായ അനുഗ്രഹം കൊണ്ട് ഇൻഷാല്ലാ മരണപ്പെടുമ്പോൾ നല്ല വിലപിടിപ്പുള്ള മൂന്ന് കഷ്ണം കഫൻ പുടവയിൽ ഗംഭീരമായി മറവ് ചെയ്തുകൊണ്ട് നമ്മൾ ഖബറിലേക്ക് പോകും ഇൻഷാല്ലാ. എന്നാ സഹോദരങ്ങളെ, നമ്മുടെ മുൻഗാമികളായ ഈ സുഖലോൽപമായി ജീവിച്ച മിസ്ബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹം മരിക്കുന്ന സമയത്ത് അവസാനം ഒരു കഫൻ പുടവ പോലും പൂർണ്ണമായി പൊതിയാനില്ല. തലമറച്ചാൽ കാലുപുറത്ത്, കാല് മറച്ചാൽ തലപുറത്ത്, അവസാനം കാൽഭാഗത്ത് പുല്ല് വെച്ച് കെട്ടിക്കൊണ്ടാണ് ആ മഹാനവറുകളെ മറവ് ചെയ്തത് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ, വെറുതെ സ്വർഗം കിട്ടുകയില്ല, വെറുതെ വീട്ടിലിരുന്ന് ആ സ്വർഗം കിട്ടുകയില്ല. പാരമ്പര്യമായി നമ്മുടെ നാടുകളിൽ നടക്കുന്ന നാട്ടാചാരങ്ങളെ അങ്ങ് പിൻപറ്റിയിട്ട് അതിന് പണം കൊടുത്ത് അതിനെ സപ്പോർട്ട് ചെയ്ത് ജീവിച്ചാൽ ഒരിക്കലും തന്നെ നമുക്ക് സ്വർഗം കിട്ടുകയില്ല. മറിച്ച് സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ ഖുർആൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു,
അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണോ ദീനായി മതമായി നിങ്ങൾക്ക് എത്തിച്ചെന്നത് അതിനെ നിങ്ങൾ സ്വീകരിച്ചോളൂ. അവിടെ നിന്ന് എന്താണോ നിങ്ങളോട് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത് അത് നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തോളൂ. അപ്പൊ സ്വർഗം നേടാൻ ആവശ്യമായ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ സകല കാര്യങ്ങളും അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ സഹോദരങ്ങളെ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ആധാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഭരണഘടന, ആ ആധാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ ചൂണ്ടുവലക, ആ ആധാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ സിലബസ്. അതേതാണ്? അതേതാണ്? അത് അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ പേരില് പിൽക്കാലത്ത് രചിക്കപ്പെട്ടിട്ടുള്ള മൗലിദ് കിതാബുകളല്ല, അതുപോലെ മാലപ്പാട്ടുകളല്ല, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ എഴുതിയ സാഹിത്യ ഗ്രന്ഥങ്ങളല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തറക്തു ഫീകും അംറൈനി, രണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് വിട്ടേച്ചു കൊണ്ടാണ് ഞാൻ പോകുന്നത്, അത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്നാണ്. ഏതാണ് ആ രണ്ട് കാര്യങ്ങൾ സഹോദരങ്ങള്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനാണത്, വസുന്നത്തി നബീ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമാകുന്നു അത്. അപ്പൊ അല്ലാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമാകുന്നു നമ്മൾ പിൻപറ്റേണ്ടത് മുഅ്മിനുകളെ. അത് പിൻപറ്റി ജീവിക്കുമ്പോഴാണ് നമുക്ക് ആ സ്വർഗം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം കരസ്ഥമാക്കുവാൻ സാധിക്കുക. അതുകൊണ്ട് ആ ത്യാഗത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ആവശ്യമായി അല്ലാഹുവിന്റെ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ പരിമിതമായ സമയത്തിൽ ഇൻഷാ അല്ലാഹ് ഏറ്റവും കാതലായി തോന്നിയത് മാത്രം ഇവിടെ വിശദീകരിക്കും. അത് സശ്രദ്ധം കേൾക്കണം നമസ്കാര ശേഷം എന്ന് ഉണർത്തിക്കൊണ്ട് എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. നാം പറഞ്ഞ അവസാനിപ്പിച്ച ഭാഗം, സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല നൽകിയ ഇസ്ലാമിന്റെ ആധാരങ്ങളായ വിശുദ്ധ ഖുർആനും അതിന്റെ വിശദീകരണ ജീവിതമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നാം പിൻപറ്റേണ്ടതുണ്ട്. ആ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമ്മുടെ മുമ്പിൽ വെക്കുന്ന, നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മേഖലയാണ് ഇസ്ലാമിന്റെ മൗലിക ആദർശമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കേവലം ഒരു അധര വ്യായാമമല്ല, നാവുകൊണ്ട് ഉരുവിട്ട് തീർക്കേണ്ട കേവലം ഒരു ദിക്ർ മാത്രമല്ല, മറിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ്. ആരാധനക്കർഹനായി, ഇബാദത്തുകൾ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരും തന്നെയില്ല എന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിപ്പെടുത്തുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിൽ ആ മഹത്തായ ആദർശം അവൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ഒരല്പം ത്യാഗം അവൻ അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് പുറമെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടും അതുപോലെ തന്നെ മഹാന്മാരായ വദ്ദസുആഇ യഊഖി യഊസി നസ്ർ പോലെയുള്ള ആ സ്വാലിഹികളോടുമെല്ലാം നേർച്ച സമർപ്പിക്കുകയും ദുആ ചെയ്യുകയും അതുപോലെ തന്നെ തവക്കുലാക്കുകയും എല്ലാം ചെയ്തിരുന്ന ഒരു സമുദായം, ആ സമുദായത്തിൽ നിന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൗഹീദ് കേട്ടുകൊണ്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമരമായ സന്ദേശം അവർ ഹൃദയത്തിൽ അങ്ങ് പ്രാവർത്തികമാക്കിക്കൊണ്ട് അവർ ഉൾക്കൊണ്ടുകൊണ്ട് അവർ ജീവിക്കുവാൻ തയ്യാറായത്.
ഇപ്പോൾ നമുക്കറിയാം ആ സമൂഹത്തില് പാരമ്പര്യമായി ഈ അൻബിയാക്കന്മാരെ ഔലിയാക്കന്മാരെ വിളിച്ചു തേടിയിരുന്നവർ, അവർക്ക് തവക്കുലാക്കിയിരുന്നവർ, അവരുടെ പേരിൽ നേർച്ചയാക്കിയിരുന്ന ആളുകൾ, ഇത് ഉൾക്കൊണ്ട ആളുകൾക്ക് നേരെ അതിശക്തമായി പ്രതികരിച്ചു. അവരെ നാട്ടിൽ ഒറ്റപ്പെടുത്തി, അതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി, പലതരത്തിലുള്ള പീഡനങ്ങൾക്കും യാതനകൾക്കും അവരെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷെ അതെല്ലാം സഹിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവര് മുന്നോട്ട് പോയി. എന്താണ് കാരണമെന്നറിയുമോ? ആ ത്യാഗത്തിനുള്ള അല്ലാഹു തആല നൽകുന്നത് സ്വർഗമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ ഖാല ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖല ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് അത് ലാ ഇലാഹ ഇല്ലല്ലായാൽ അവൻ സ്വർഗത്തിലാണ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അമരമായ തൗഹീദിന്റെ സന്ദേശം ഉരുവിട്ടുകൊണ്ട് മരണപ്പെടാൻ സാധിക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശ്വാസത്തിൽ ഒരിക്കലും തന്നെ പുഴുക്കുത്തേൽക്കാൻ പാടില്ല. ആ വിശ്വാസത്തിൽ ഒരിക്കലും തന്നെ ശിർക്ക് കലരാൻ പാടില്ല. കാരണം ശിർക്ക് ചെയ്തുകൊണ്ട് ഒരാള് ജീവിതത്തിൽ മറ്റു ഏതേത് സൽക്രമങ്ങൾ ചെയ്താലും അള്ളാഹുവിന്റെ സന്നിധിയിൽ ഒരിക്കലും അത് സ്വീകരിക്കപ്പെടുകയില്ല. കാരണം അല്ലാഹു തആല 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലൂടെ നമ്മെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് എന്ന് പറയുന്നത് അത് കടുത്ത അക്രമമാണ്, അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള പാപമാണ്. അതുകൊണ്ടാണല്ലോ 4-ാം അധ്യായം സൂറത്തു നിസാഇന്റെ 116-ലൂടെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു അവനിൽ ശിർക്ക് ചെയ്യുക എന്നത്, പങ്കുവെക്കുക എന്നത് ഒരിക്കലും തന്നെ അവൻ അല്ലാഹു ഒരാൾക്കും പുറത്തു കൊടുക്കുകയില്ല. വയഗ്ഫിറു അവൻ പുറത്തു കൊടുക്കുന്നതാണ്, മാ ദൂന ദാലിക ലിമൻ യശാ, അതിന് താഴെയുള്ള ഏത് പാപങ്ങളും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. എന്നാൽ ശിർക്ക് ചെയ്തുകൊണ്ട് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം സൂറത്തുൽ മാഇദ 72-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറയുകയാണ്, ഇന്നഹു മൈ യുശ്രിക്കു ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹു തആലയിൽ പങ്കുവെച്ചു കഴിഞ്ഞാൽ, ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്നാ, അവന്റെ മേൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗം പൂർണ്ണമായി ഹറാമാക്കുന്നതാണ്, പൂർണ്ണമായി സ്വർഗം നിഷിദ്ധമാണ് മുഅ്മിനുകളെ. അതോടൊപ്പം തന്നെ അവന്റെ സങ്കേതം നരകമാണ്. അപ്പൊ സ്വർഗം അറാമായാൽ നരകത്തിലേക്ക് പോകാതിരിക്കൂല എന്ന് വിചാരിക്കണ്ട, നരകത്തിലേക്കായിരിക്കും അല്ലാഹു തആല അവനെ പ്രവേശിപ്പിക്കുന്നത്, അവൻ അതിൽ ശാശ്വതവാസിയുമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു തആല മുസ്ലിം സമുദായത്തിന് നൽകിയ താക്കീത് 39-ാം അധ്യായം സൂറത്ത് സുമറ് 65-ാമത്തെ ആയത്തിലൂടെ നമ്മൾ എത്ര തവണ കേട്ടിട്ടുള്ളതാണ്. മുഅ്മിനുകളെ, നമ്മൾ ആലോചിക്കണം, എന്താണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്? അല്ലാഹുവിൽ പങ്കുവെച്ചു കഴിഞ്ഞാൽ ലയഹ്ബത്തുൽ അമലുക, അല്ലാഹു തആല അവരുടെ കർമ്മങ്ങൾ പൊളിച്ചു കളയുന്നതാണ്. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള ജീവിതത്തിൽ നാം അല്ലാഹുവിന്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്തു കൂട്ടിയ സൽക്രമങ്ങളെല്ലാം ഓട്ടബക്കറ്റിൽ വെള്ളം നിറച്ച പോലെ, ഓട്ടച്ചാക്കൽ സാധനങ്ങൾ നിറച്ച പോലെ പരലോകത്ത് ഉപകാരപ്പെടാതെ സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഒന്നാമതായി നമ്മൾ സ്വർഗത്തിന് വേണ്ടി അനുഭവിക്കേണ്ട ത്യാഗം എന്താണ്? എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഒരു ശിർക്കിന്റെ തരിമ്പ് പോലും കടന്നു വരാതെ, ഒരു പൊടിവെട്ട് പോലും കടന്നു വരാതെ, അതിനെ എങ്ങനെയാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാന്മാരായ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത്, ആ രൂപത്തിൽ അതങ്ങ് നമ്മൾ നെഞ്ചിലേറ്റുക, ആ രൂപത്തിൽ നമ്മളത് ജീവിതത്തിന്റെ ഗന്ധിയാക്കി മാറ്റുക, അപ്പോഴാണ് നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയുക. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു, പ്രിയപ്പെട്ടവരെ, എന്ത് ഇബാദത്തുകൾ മുഴുവനും അല്ലാഹുവിന് മാത്രമേ നിങ്ങൾ നൽകാവൂ. അതുകൊണ്ട് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് ഏതാണ്? പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ദുആ എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്. പ്രാർത്ഥന ദുആ അത് ആരാധനയുടെ ഇബാദത്തിന്റെ മജ്ജയാണ്.
അപ്പൊ ഒരിക്കലും തന്നെ ആരാധനയിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയാത്ത ഏറ്റവും മഹത്തായ ഒരു ഇബാദത്താണ് ദുആ എന്ന് പറയുന്നത്. ഈ ദുആ സഹോദരങ്ങളെ അല്ലാഹു തആലക്ക് മാത്രമാണ് നൽകേണ്ടത്. ഈ ദുആ അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ആളുകൾക്ക് നൽകിയാൽ യഥാർത്ഥത്തിൽ അവര് ശിർക്ക് ചെയ്യുന്നു, അല്ലാഹുവിന് ഏറ്റവും കോപമുള്ള പ്രവർത്തനം ചെയ്യുന്നു, അതുവഴി അവർ നിന്ദരായി നരകത്തിൽ പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ മുഅ്മിനീൻ 60-ാമത്തെ ആയത്ത് ഓതിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഖാല റബ്ബുക്കും ദുഊനീ അസ്തജിബ് ലക്കും, നിങ്ങളുടെ അല്ലാഹു നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ത്, ദുഊനീ നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ, അല്ലാഹുവോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കണേ, അസ്തജിബ് ലക്കും അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ്. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ഈ ദുആയാകുന്ന ഇബാദത്ത് അല്ലാഹു തആലക്ക് മാത്രം നൽകുന്നത് വിട്ടുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവിന്റെ പടപ്പുകളിലേക്ക് നൽകിയാൽ, അല്ലാഹുവിന്റെ സൃഷ്ടികളിലേക്ക് നൽകിയാൽ അല്ലാഹു തആല പറയുന്നു എന്ത്, അതൊരു തരം കിബറാണ്. കാരണം അല്ലാഹു മാത്രം പോരാ, എനിക്ക് പ്രാർത്ഥിക്കുവാൻ, എനിക്ക് നേർച്ചയാക്കുവാൻ, എനിക്ക് സത്യം ചെയ്യുവാൻ, എനിക്ക് തവക്കുലാക്കുവാൻ, എന്റെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ആവലാദികളും മുറാദുകളും എനിക്ക് സമർപ്പിക്കുവാൻ അല്ലാഹു തആല മാത്രം പോരാ എന്ന് ഒരു മുസ്ലിമാന് വിശ്വസിച്ചാൽ, ഒരു മനുഷ്യൻ ഉൾക്കൊണ്ടാൽ സഹോദരങ്ങളെ അല്ലാഹുക്ക് ഏറ്റവും വലിയ കോപമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പറയുന്നു സയദ്ഖുലൂന ജഹന്നമ ദാഖിരീയൻ, അവർ നിന്ദ്യരായി നരകത്തിൽ പോകുന്നതാണ്. അപ്പൊ നിന്ദ്യമായി നരകത്തിൽ പോകുന്ന ശിർക്കിലെ ഏറ്റവും വലിയ അപകടം നിറഞ്ഞ ഒരു വശമാണ് അല്ലാഹു തആലക്ക് മാത്രം നൽകേണ്ട ദുആകൾ അല്ലാഹു അല്ലാത്തവർക്ക് നൽകുക എന്നുള്ളത്. ഇത് മുസ്ലിം സമുദായത്തിൽ നിന്ന് വ്യാപകമായി പടർന്ന് പന്തലിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ഒരിക്കലും തന്നെ സഹോദരങ്ങളെ അത് ആക്ഷേപമല്ല, അതൊരിക്കലും തന്നെ ഒരു ആരോപണമല്ല, അതൊരിക്കലും തന്നെ ആരെങ്കിലും ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി മെനഞ്ഞുണ്ടാക്കിയിട്ടുള്ള ഒരു ആരോപണമല്ല. മരിച്ചതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു വസ്തുതയാണ്. കാരണം എന്താണ്, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് പുറമേ ഇന്ന് മറ്റുള്ളവരെ മഹാന്മാരായ ഔലിയാക്കന്മാർ അമ്പിയാക്കന്മാരെ വിളിച്ചു തേടുന്ന സംരംഭങ്ങൾ നമ്മുടെ നാടുകളിൽ ഇന്ന് ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഖുർആനിനേക്കാൾ ഒരു വേള ആദരവോടുകൂടി പോരിശയോടുകൂടി വീടുകളിലും പള്ളികളിലും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദ് കിതാബുകൾ, ഈ മൗലിദ് കിതാബുകളിലൂടെ നാം ഒരു വേള ഒന്ന് കണ്ണോടിച്ചു നോക്കിയാൽ, ഒരു വേള നാം അതിന്റെ അർത്ഥമൊന്ന് പരിശോധിച്ചുകൊണ്ട് പാരായണം ചെയ്യുവാൻ ശ്രമിച്ചാൽ അല്ലാഹു തആല മാത്രം നൽകണമെന്ന് പറഞ്ഞ ദുആ ഇബാദത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദുആ, അല്ലാഹു തആലയുടെ അമ്പിയാക്കന്മാർക്ക്, ഔലിയാക്കന്മാർക്ക്, ശുഹദാക്കന്മാർക്ക്, അതുപോലെ തന്നെ കെട്ടിയുയർത്തപ്പെട്ട മഖബറകളിൽ ജാറങ്ങളിൽ കിടക്കുന്ന ആ ആളുകൾക്ക് സമർപ്പിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. മുഅ്മിനുകളെ, ഞാൻ വെറുതെ പറയുകയല്ല, നോക്കൂ നിങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൗലിദ് കിതാബിലൂടെ വിളിച്ചു തേടിക്കൊണ്ട് പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് അറിയുമോ? യാ മുസ്തഫ യാ മുർത്തള യാ സനദി യാ സയ്യിദി യാ റസൂലി ഖുദു ബിയദി, മുസ്തഫയായ റസൂലേ, മുർത്തളയായ നബിയേ, എന്റെ സഹായിയേ, എന്റെ ശുപാർശകരെ, എന്റെ കൈപിടിക്കണേ നബിയേ. ആരോടാണ് സഹോദരങ്ങളെ ആവശ്യപ്പെടുന്നത്? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയോട് തേടേണ്ട നാവുകൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിലേക്ക് മടക്കേണ്ട ഹൃദയങ്ങള്, യഥാർത്ഥത്തിൽ വളരെ ഖുശൂഓടുകൂടി വളരെ പ്രതീക്ഷയോടുകൂടി മദീനയിൽ വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്കാണ് തിരിച്ചു വെക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും അവിടുന്ന് അല്ലാഹു തആലക്ക് പുറമേ മൺമറഞ്ഞു പോയ ഏതെങ്കിലും അമ്പിയാക്കന്മാരോട് ദുആ ചെയ്തതായിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നില്ല. അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് ദുആകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതല് ജീവിതത്തിന്റെ അഖിലനിഖില മേഖലകളില് നാം ഓരോ രംഗത്ത് പ്രവർത്തിക്കുമ്പോഴും അവിടെയെല്ലാം നമുക്ക് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവസാനം നമ്മള് വീട്ടിൽ കയറിയിട്ട് നമ്മൾ വുദു ചെയ്ത് ഇരിപ്പിലേക്ക് തലവെക്കുന്നതുവരെയുള്ള സമയമുണ്ടല്ലോ, ആ പ്രാർത്ഥന മുഴുവനും നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുമ്മ റബ്ബി എന്ന് മാത്രമാണ്. അതിന് പുറമെ ഒരിക്കലും അമ്പിയാക്കളോടോ
അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വാലിഹികളോടോ ഏതെങ്കിലും ഒരു മഹാത്മാക്കളോടോ ഒരു തേറ്റവും അല്ലാഹുവിന്റെ റസൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടില്ല. എന്നാൽ ഇവിടെ അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് എന്താണ് മൗലിദിലൂടെ ആവശ്യപ്പെടുന്നത്? പാമരായ ആളുകള് വീടുകളിലും പള്ളികളിലും ഇത് ചൊല്ലുമ്പോൾ അറിയാതെ ടൗവല് കെട്ടിയതിൽ ഇരുന്നു കൊണ്ട് ആമീൻ പറയുകയാണല്ലോ മുഅ്മിനുകളെ. ഇതിന്റെ അർത്ഥം അവർ മനസ്സിലാക്കിയിട്ടില്ല. യാ വലിയൽ ഹസനാതി യാ റഫീ അദ്ദറജാതി കഫീറു അന്നീ ദുനൂബി വഅഫ്ലിയൽ സയ്യാതി എന്നാണ് നബി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നത്. യാ വലിയൽ ഹസനാത് ഏ പുണ്യവാനായിട്ടുള്ള സഹായിയേ, യാ റഫീ അദ്ദറജാത് ഉന്നതമായ പദവിയുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, കഫിറു അന്നീ ദുനൂബി വഅഫുല്ലിയൻ സയ്യാതി എന്റെ പാപങ്ങൾ മറച്ചു വെക്കുന്നവരെ എന്റെ തെറ്റുകൾ പൊറുത്തു തരണേ. നോക്കി നിങ്ങൾ മുഅ്മിനുകളെ, നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് നാം തേടുന്ന തേട്ടമാണ്, അതിനല്ലേ നമ്മൾ ആമീൻ പറയാറുള്ളത്. അത് കാരണം അല്ലാഹുവിനുള്ള ഇബാദത്താകുന്ന ദുആയാണത്. എന്നാൽ ഈ ദുആയാണ് ഇന്ന് പള്ളിക്കുള്ളില് വീടുകളില് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മൗലിദിലൂടെ യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ഉരുവിടുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. എന്ത്? അല്ലാഹു തആലവൻ ആരാണ്? രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 186-ാമത്തെ ആയത്ത് നിങ്ങൾ മറിച്ചു നോക്ക്. അല്ലാഹു തആല പറയുകയാണ്, വഇദാ സഅലക ഇബാദി അന്നീ ഫഇന്നീ ഖരീബ് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുന്നു, നബിയേ പറഞ്ഞു കൊടുക്ക് അവർക്ക് ആരാണ് അല്ലാഹു എന്ന് പറഞ്ഞാൽ, ഫഇന്നീ ഖരീബ് ഞാൻ അവരോട് ഏറ്റവും അടുത്തവനാണ്, ഏറ്റവും അടുത്തു നിൽക്കുന്നവനാണ്. അതുകൊണ്ട് ഉജീബു ദഅവത ദാഇ ഇദാ ദഅനി ഫല്യസ്തജീബു ലീ എന്നോട് തേടുന്നവർ എന്നെ വിളിച്ചു തേടട്ടെ, എന്നോടവർ പ്രാർത്ഥിക്കട്ടെ, അവർ ആവശ്യങ്ങൾ എന്നോടവർ പൊട്ടിക്കരഞ്ഞു പറയട്ടെ, ഞാൻ അവർക്ക് ഉത്തരം നൽകുന്നതാണ്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനില് അല്ലാഹുവിന്റെ കൂടെ മറ്റൊരാളെയും വിളിച്ചു തേടാൻ ഒരു തെളിവും നമുക്ക് കിട്ടൂല. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിന്റെ 116-ാമത്തെ ആയത്തിലൂടെ 117-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, വമൈ യദഉ മഅല്ലാഹി ഇലാഹൻ ആഖറാ ലാ ബുർഹാന ലഹു ബി അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു തേടാൻ അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാരവന്റെ പടപ്പുകളെ വിളിച്ചു തേടാൻ അവർക്ക് ഇബാദത്തുകൾ കൊടുക്കാൻ നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആന് പരിധി നോക്കിയാൽ ലാ ബുർഹാന ലഹു ബി ഖുർആൻ നിങ്ങൾക്ക് ഒരു തെളിവും കാണൂല. അല്ലാഹു തആല പറയുന്നു, മാത്രമല്ല ഖുർആനിൽ നമുക്ക് നിറഞ്ഞു നിൽക്കുന്ന തെളിവുകളോ, പ്രിയപ്പെട്ടവരെ അല്ലാഹുവിനെ മാത്രം വിളിച്ചു തേടണമെന്ന ആവശ്യമാണ്. ഒന്നാമതായി ത്യാഗത്തിലൂടെ സ്വർഗത്തിലേക്ക് ലോകമാനവത നയിക്കാൻ വന്ന സയ്യിദുന ഹബീബുന ഷഫീഉന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പ്രഖ്യാപിച്ചതെന്താണ്? 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 20-ാമത്തെ ആയത്ത് മറിച്ചോ, ഖുൽ പറയൂ നബിയേ, ഇന്നമാ അദഊ റബ്ബി വലാ ഉശ്രിക് ബി അഹദാ. ഖുൽ പറയൂ നബിയേ, ഇന്നമാ അദഊ റബ്ബി, ഞാൻ എൻ്റെ അല്ലാഹനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, വലാ ഉശ്രിക് ബി അഹദാ, ഞാൻ അതിൽ ഒരാളെയും പങ്കുവെക്കുകയില്ല. നോക്കി നിങ്ങൾ അല്ലാഹനോട് മാത്രമാണ് ഞാൻ തേടുക എന്ന് അല്ലാഹു തആലയെ സാക്ഷി നിർത്തിക്കൊണ്ട് ലോകത്തോട് പ്രഖ്യാപിച്ചു. അല്ലാഹു ഉറക്കെ വിളിച്ചു പറയാൻ ആവശ്യപ്പെട്ടു, എങ്കിൽ പ്രിയപ്പെട്ടവരെ സ്വർഗം നേടാൻ അല്ലാഹു തആല നമ്മോട് പറഞ്ഞിട്ടുള്ള ഒരു അടിസ്ഥാനമായ നിബന്ധന എന്താണ്? 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 21-ാമത്തെ ആയത്ത് മറിച്ചോ, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്.
അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്ത് അല്ലാഹുവിന്റെ തൃപ്തി നേടിയ, അല്ലാഹു പൂർണ്ണമായി തൃപ്തിപ്പെട്ട സ്വർഗമുണ്ടെന്ന് അവിടുത്തെ റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ നമുക്ക് വഹിയിലൂടെ അറിയിച്ചു തന്നിട്ടുള്ള മഹാന്മാരായ സ്വഹാബത്തുണ്ടല്ലോ, അവരും അല്ലാഹുവിനോട് മാത്രമാണ് തേടിയത്. അപ്പൊ ഒന്നാമത്തെ അടിസ്ഥാനപരമായ വിഷയമേതാ? നമ്മുടെ ജീവിതത്തിലെ തേട്ടങ്ങള്, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനകള്, നമ്മുടെ ജീവിതത്തിലെ നേർച്ചകള്, നമ്മുടെ ജീവിതത്തിലെ സത്യം ചെയ്യലുകള്, നമ്മുടെ ജീവിതത്തിലെ തവക്കുലുകള് മുഴുവനും അല്ലാഹുവിന് മാത്രമേ നൽകാവൂ. അല്ലാഹു അല്ലാത്ത ഒരാളിലേക്കും നൽകാൻ പാടില്ല. പക്ഷേ നമ്മുടെ ആളുകൾ ഇന്ന് അല്ലാഹു തആലക്ക് പുറമേ അല്ലാഹുവിന്റെ മൺമറഞ്ഞു പോയ മഹാത്മാക്കളോട് തേടുമ്പോൾ അവരുടെ മനസ്സുകളിലുള്ള ചിന്ത എന്താണ്? നമ്മൾക്ക് ഒരുപാട് പാപം ചെയ്തവരാണ്. നേർക്കു നേരെ അല്ലാഹുവിനോട് തേടിയാൽ അല്ലാഹു തആല നമ്മുടെ പാപം പുറത്തു തരൂല. അതുകൊണ്ട് അല്ലാഹു തആല കഴിവ് കൊടുത്ത, അല്ലാഹു തൃപ്തിപ്പെട്ട ആളുകളോട് നമ്മുടെ വിഷമങ്ങൾ പറയുക, അതുവഴി അല്ലാഹു തആലയിലേക്ക് നമുക്ക് എടുക്കാം എന്ന് അല്ലാഹുവിന്റെ റസൂൽ തങ്ങളെ പഠിപ്പിക്കാത്ത, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഖുർആനിൽ പഠിപ്പിക്കാത്ത ഒരു അബദ്ധ വിശ്വാസം പിൽക്കാലത്ത് കടന്നുകൂടിയ പിഴച്ച വിശ്വാസം മുഅ്മിനുകളെ ഈ സമുദായത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താ? ഏത് പാപം ചെയ്താലും നിങ്ങൾ വിഷമിക്കണ്ട. 39-ാം അധ്യായം സൂറത്ത് സുമറ് 53-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് മറിച്ചോ. എന്റെ വാചകം ഞാനിവിടെ ഒന്നും പറയുന്നില്ല. ഏതെങ്കിലും ആയത്ത്, ഏതെങ്കിലും അറബി ഇബാറത്ത് ഉദ്ധരിച്ചിട്ട് എനിക്ക് തോന്നിയതുപോലെ ഞാൻ അർത്ഥം വെക്കുകയില്ല. ആയത്ത് നമ്പറ്, അധ്യായ നമ്പറ് വ്യക്തമായി ഇവിടെ എന്തിനാ പറയുന്നത്? നിങ്ങൾക്ക് ഖുർആനിന്റെ തഫ്സീറുകൾ പരിശോധിക്കാം. വലിയ വലിയ കേരളത്തിൽ തന്നെ ആലിമീങ്ങൾ എഴുതിയിട്ടുണ്ട് ഖുർആനിന്റെ പരിഭാഷ, അത് നിങ്ങൾക്ക് പരിശോധിക്കാം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത് എന്താണ്? ഖുല്യാ ഇബാദിയല്ലദീ അസ്റഫു വലാ അൻഫുസഹും ലാ തഖ്റതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. സ്വന്തം നഫ്സിനോട്, സ്വന്തം ആത്മാവിനോട് അങ്ങേയറ്റം പാപം ചെയ്തിട്ടുള്ള എന്റെ അടിമകളെ എത്ര സ്നേഹത്തോടുകൂടിയാണ് വിളിക്കുന്നത്! സഹോദരങ്ങളെ എത്ര ഇഷ്ടത്തോടുകൂടിയാ അല്ലാഹു തആല നമ്മെ വിളിക്കുന്നത്! സ്വന്തം നഫ്സിനോട് അങ്ങേയറ്റം പാപം ചെയ്ത എന്റെ അടിമകളെ ലാ തഖ്റതു മിർ റഹ്മത്തില്ലാഹ് അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ, അവന്റെ മഗ്ഫിറത്തിനെ തൊട്ട് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ അങ്ങേയറ്റം അല്ലാഹു പാപം പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം അല്ലാഹു അതിയായി പാപം പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമ്മോട് പറഞ്ഞു, നമ്മെ പഠിപ്പിച്ചു. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള സ്വഹീഹായ ഹദീസിന്റെ ഗ്രന്ഥത്തിൽ കാണാം, യാ അയ്യുഹന്നാസ് ഏ ജനങ്ങളെ തൂബൂ ഇലല്ലാഹി വസ്തഗ്ഫിറു അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങ്. നിങ്ങളുടെ വിഷമങ്ങൾ, നിങ്ങളിൽ സംഭവിച്ചു പോയ അപാകതകൾ, പാകപ്പിഴവുകൾ ഇതെല്ലാം പുറത്തു തരാൻ കഴിവുള്ളവനാരാ? അല്ലാഹുവാണ്. കാരണം അല്ലാഹു അല്ലാഹുവിന്റെ ഖുർആൻ അല്ലാഹുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെന്ന്, വമൈ അഫിറു ദുനൂബ ഇല്ലല്ലാഹ് നിങ്ങൾക്ക് നിങ്ങളുടെ പാപം പുറത്തു തരാൻ അല്ലയല്ലാതെ ആരാണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജല്ലിയ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൂതനായി അല്ലാഹുവിന്റെ അടിമയായി അംഗീകരിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്വർഗത്തിൽ പോകാൻ, നരകത്തിൽ രക്ഷപ്പെടാൻ അനിവാര്യമായി ഉണ്ടാകേണ്ടത് എന്താണ്? അവന്റെ വിശ്വാസത്തിന് ശിർക്ക് വരാതെ കാത്തു സൂക്ഷിക്കേണ്ടതാ. പക്ഷേ എന്താണ് സഹോദരങ്ങളെ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ മുമ്പിൽ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്നത്? വീടുകളിൽ ചൊല്ലുന്ന, പള്ളികളിൽ ചൊല്ലുന്ന മൗലിദ് കിതാബുകളിലൂടെ എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നത്? അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിച്ച ഈ കരകളഞ്ഞ ആദർശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന അല്ലാഹുവേറ്റവും കോപമുള്ള പാപം എന്ന് പറഞ്ഞ ശിർക്കല്ലേ പ്രിയപ്പെട്ടവരെ നിർബന്ധിക്കുന്നത്? സയ്യിദി ഖൈറൻ നബീ കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കയറി
തങ്ങളോട് അന്യായം ഞാൻ സയ്യിദി ഖൈറൽ നബി. ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളാണ് നബിയെ ഞാൻ, അതുകൊണ്ട് അങ്ങയോട് ഞാൻ ഇതാ അന്യായം പറയുന്നു. നോക്കി, നിങ്ങൾ തെറ്റ് ചെയ്തവൻ, ജീവിതത്തിൽ പാപം ചെയ്തവൻ, അത് പുറത്തു കിട്ടാൻ അല്ലാഹുവിനോട് തേടണമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു വണങ്ങൂ എന്ന്. സഹോദരങ്ങളെ, അത് അംഗീകരിച്ചവരാണ്, ഉൾക്കൊണ്ടവരാ മഹാന്മാരായ സ്വഹാബത്ത്. ആ ആളുകളുടെ, ആ ബദരീങ്ങളുടെ, ആ സ്വഹാബത്തിന്റെ പാത സ്വീകരിച്ച് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണോ നമ്മള്? എങ്കിൽ നമ്മള് നമ്മുടെ ജീവിതത്തിൽ തേടേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ്. കാരണം വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല സൂറത്തു ഖാഫിലൂടെ പഠിപ്പിച്ചു, വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖദീദ് മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അല്ലാഹു പറയുന്നു, എന്ത്, മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത് നാമാണ്, നിങ്ങളുടെ സ്പന്ദിക്കുന്ന ഹൃദയങ്ങളിലുള്ള സകല ഓളങ്ങളെയും അറിയുന്നവനാരാ? അല്ലാഹു തആലയാണ്. കാരണം വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ മരണനിരമ്പ് എന്ന് പറയുന്ന കണ്ടനാടിയില്ലേ, അതിനേക്കാൾ അടുത്താണ് ഞാൻ നിങ്ങളോട് നിലകൊള്ളുന്നത്. പിന്നതിന് ഇടയിലേക്ക് ആളെ വെക്കേണ്ടതില്ല, ആളെ ഇടാതത്തിൽ സഹോദരങ്ങളെ വെക്കേണ്ടതില്ല. കാരണം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത് എന്താണ്? അല്ലാഹു തആലയോട് മാത്രം തേടേണ്ട തേട്ടങ്ങള് അല്ലാഹുവിന്റെ പടപ്പുകളിലേക്ക് നമ്മൾ തിരിച്ചുവിട്ടാൽ, അത് മൺമറഞ്ഞു പോയ അമ്പിയാക്കന്മാരാകട്ടെ, അതുപോലെ തന്നെ ഔലിയാക്കന്മാരാകട്ടെ, അതുപോലെ തന്നെ ജിന്നുകളാകട്ടെ, മലക്കുകളാകട്ടെ, അതുപോലെ തന്നെ അല്ലാഹു തആലയുടെ ഭൂമിയില് ഇന്ന് മനുഷ്യർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന, നേർച്ച സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏതേത് വസ്തുക്കളാകട്ടെ, അതിനോടൊന്നും തേടിയാൽ ഉത്തരം ലഭിക്കൂല. അത് ഏറ്റവും വലിയ വിഡ്ഢിത്തമാണ്, അത് വമ്പിച്ച ദലാലത്തിലാണ് എന്ന് ഞാനല്ല പറയുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ 13-ാം അധ്യായം സൂറത്തുർ റഅദിന്റെ 14-ാമത്തെ ആയത്തിലുള്ള അല്ലാഹു പറയുന്നു, ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥമായ വിളിച്ചുതേട്ടമുണ്ടല്ലോ, ദുആ ഉണ്ടല്ലോ, അത് അല്ലാഹു തആലക്ക് മാത്രമാണ്, അല്ലാഹുവിനുള്ളത് മാത്രമാണ്. വല്ലദീന യദഊന മിൻ ദൂനിഹി, എന്നാൽ അല്ലാഹനെ കൂടാതെ നിങ്ങൾ വിളിച്ചു തേടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരൊന്നും യാതൊരു ഉത്തരവും നിങ്ങൾക്ക് നൽകുന്നില്ല, അവരൊന്നും യാതൊരു ഉത്തരവും നിങ്ങൾക്ക് നൽകുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ് മുഅ്മിനുകളെ. മാത്രമല്ല, അല്ലാഹു തആലക്ക് പുറമേ ഇങ്ങനെ വിളിച്ചു തേടുന്ന ആളുകളെ പറ്റി അല്ല പറയുന്നു, അവരൊരു വെള്ളത്തിന്റെ കരയിൽ നിന്നുകൊണ്ട് ഒരു കിണറ്റിന്റെയോ പുഴയുടെയോ കുളത്തിന്റെയോ ഒക്കെ വക്കത്തു നിന്നുകൊണ്ട് രണ്ട് കയ്യും ആ വെള്ളത്തിലേക്ക് നീട്ടിയിട്ട് വെള്ളം എന്റെ വായിലേക്ക് എത്തട്ടെ എന്ന് വിചാരിക്കുന്നവനെ പോലെയാണ് അല്ല പറയുന്നു. അവന്റെ വായിലേക്ക് ആ വെള്ളം എത്തുകയില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹാന്മാരായ സ്വഹാബത്ത് നെഞ്ചിലേറ്റിയ ആ തൗഹീദിന്റെ പാതയിലൂടെ നമ്മൾ കടന്നു പോകണം മുഅ്മിനുകളെ. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് എന്ന മാരകമായ പാപം കടന്നു വരാനേ പാടില്ല. അത് അല്ലാഹു തആലക്ക് ഏറ്റവും കോപമുള്ള പാപമാണ്. എന്നാൽ നമ്മുടെ നാട്ടില് വ്യാപകമായി കൊണ്ട് ഇന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മാല കിതാബുകളിലൂടെയും മൗലിദിന്റെ കിതാബുകളിലൂടെയും നമ്മൾ പറഞ്ഞല്ലോ, ഈ അബദ്ധമാണ് വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. വല്ലേ നിലത്തീന്നും എന്നെ വീളിപ്പോർക്ക് ബൈകൂടാതു തീരോ ചെയ്യും ഞാനെന്നോവറി. എന്താണ് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് മൊഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പേര് രചിച്ചുണ്ടാക്കിയ മൊഹീദ്ദീൻ മാലയിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്? ഇവിടെ വെച്ച് ഏതവസ്ഥയിൽ എപ്പോൾ എന്നെ വിളിച്ചു തേടിയാലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ്. ഒരിക്കലും തന്നെ മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി സമൂഹത്തെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. കാരണം അദ്ദേഹം അല്ലാഹുവിന്റെ ഖുർആനിലേക്കും റസൂലിന്റെ സുന്നത്തിലേക്കും സമുദായത്തെ നയിച്ച ഒരു ജദീദാണ്. അദ്ദേഹം ഒരു പണ്ഡിതനാണ്. 26 കൊല്ലം
തന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം ദീനിന് വേണ്ടി പ്രവർത്തിച്ച ഖിദ്മത്ത് ചെയ്ത മഹാനാണ്. അതുകൊണ്ട് മഹാനായ ഷെയ്ഖ് ജീലാനിയെ നമ്മൾ പുച്ഛിക്കൂല, നമ്മൾ ഒരിക്കലും കളിയാക്കൂല, പരിഹസിക്കൂല. പക്ഷേ അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാലത്ത് എഴുതി കൂട്ടിയ പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളെ നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്ത് യഥാർത്ഥ വിശ്വാസത്തിലേക്ക് ആളുകളെ നമ്മൾ കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എവിടെ വെച്ച് എപ്പോൾ വിളിച്ചാലും ഉത്തരം ചെയ്യാൻ കഴിയുന്നവൻ ആരാ? അല്ലാഹു മാത്രമാണ്. കാരണം അല്ലാഹു തആലവനെ പറ്റി പറഞ്ഞില്ലേ, ലാ തഅഖുദുഹു സിനതും വലാനൂം. ആ അല്ലാഹു എന്ന് പറഞ്ഞാൽ അവൻ ഉറക്കമില്ലാത്തവനാണ്, മയക്കമില്ലാത്തവനാണ്, അവൻ ഹയ്യാണ്, അവൻ എന്നെന്നും കവിനെ ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിൽ മറച്ചു വെച്ചത് അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് ആ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? തേടണം. അവന്റെ സിഫത്തുകൾ മനസ്സിലാക്കി, അവന്റെ മഹാരത്തുകൾ മനസ്സിലാക്കി, അവന്റെ വഹദാനിയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മടങ്ങണം. അതിനെന്ത് വേണം? ഇത്തരത്തിലുള്ള പിൽക്കാലത്ത് എഴുതപ്പെട്ട ഈ കെട്ടുകഥകളാകുന്ന ഒരുപാട് ശിർക്കിന്റെയും അതുപോലെ അതിർവിട്ട പ്രശംസയുടെയും എല്ലാം കേദാരമായി മാറിയ ഇത്തരത്തിലുള്ള മാലപ്പാട്ടുകൾ ഉപേക്ഷിക്കേണ്ടതുണ്ട്. കാരണം അതിലൂടെ ജനസമൂഹത്തിന് അവരെത്തിച്ചു കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ചുളിവിൽ എളുപ്പത്തിൽ ത്യാഗം ചെയ്യാതെ സ്വർഗത്തിൽ കടക്കാമെന്നതാണ്. ഇന്ന് മനുഷ്യന്മാരൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ. ഇവിടുത്തെ ഈ ഹറാമായ ബിസിനസ് ഒഴിവാക്കാൻ താല്പര്യമില്ല, അഞ്ചു നേരം നിർബന്ധമായ നിസ്കാരം അത് പള്ളിയിൽ വന്ന് ജമാഅത്ത് നിസ്കരിക്കാൻ താല്പര്യമില്ല, അതുപോലെ തന്നെ നിർബന്ധമാക്കപ്പെട്ട സക്കാത്ത് അത് വർഷാവർഷം കൃത്യമായിട്ട് കൊടുക്കാൻ പോകുന്നില്ല, അതുപോലെ തന്നെ ഹജ്ജിനും ഉംറക്കും ഒക്കെ അതിൻ്റെതായ ആ ഒരു ആരോഗ്യമുള്ള സമയത്ത് തന്നെ പോകാനും ഒന്നും ഇഷ്ടമല്ല. കുടുംബ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരുപാട് നിബന്ധനകൾ അതൊക്കെ പാലിച്ച് പ്രയാസം സഹിക്കാൻ താല്പര്യമില്ല, മറിച്ച് കുറച്ചൊക്കെ പോളിഷായിട്ട് അങ്ങനെ ജീവിച്ചു പോകാനാണ് ഇഷ്ടം. എന്നാ സ്വർഗം കിട്ടും വേണം, നരകത്തിൽ രക്ഷപ്പെടും വേണം. അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും സഹോദരങ്ങളെ പഠിപ്പിക്കാത്ത അബദ്ധ വിശ്വാസങ്ങളല്ലേ പഠിപ്പിക്കുന്നത്? അതെന്താണ്? മുഹിദ്ദീൻ മാലയിൽ തന്നെ പറയുന്നു, എന്ത്? എന്നെ പിടിച്ചവർ എതും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ. മൈദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ കൂട്ടുപിടിച്ചാൽ പിന്നെ നിങ്ങൾ ഒന്നും പേടിക്കണ്ട, ഞാനാണ് നിങ്ങൾക്ക് കാവല്. മൈദീൻ അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞിട്ടില്ല. കാരണം എന്താ? സ്വന്തം മകൾ ഫാത്തിമ ബിബി റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറഞ്ഞ എന്താണ്? മോളെ ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷ്ടമാണ്, ദുനിയാവിൽ നിനക്ക് ആവശ്യമുള്ളത് വാപ്പയോട് ചോദിച്ചോ മോളെ. പരലോകത്ത് വാപ്പാന്റെ മോളെന്ന് കേറോഫില് എനിക്ക് ഒന്നും തന്നെ നിനക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയൂല. അതിന്റെ അർത്ഥം അല്ലാന്റെ ഹബീബിന് ഷഫാഅത്ത് ഇല്ല എന്നല്ല, ഒരു പ്രശസ്തിയും ഒരു പ്രത്യേകതയും ഇല്ല എന്നല്ല. ഒരുപാട് സഹോദരങ്ങളെ പ്രശസ്തിയുണ്ട്, ഒരുപാട് സ്ഥാനമുണ്ട് റബ്ബിന്റെ സന്നിധിയില്. ഷഫാഅത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നെണ്ണമോ അല്ലെങ്കിൽ നാലെണ്ണമോ നടത്തുന്നുണ്ട്. ഇതെല്ലാം ഹദീസിൽ വന്നതാ. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്ത് മോശപ്പെട്ട് ജീവിച്ച് തോന്നിയ പോലെ മുന്നോട്ട് പോയിട്ട് ഈ മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എന്തെങ്കിലുമൊക്കെ ആചാരങ്ങൾ കാട്ടിക്കൂട്ടിയാൽ അവർക്ക് അതിന്റെ പേരിൽ സ്വർഗത്തിലെത്താമെന്നത് ഒരിക്കലും ഒരു വലിയൊരു ഔലിയ പഠിപ്പിച്ചിട്ടില്ല. എന്നാ മഹാനായ ഷെയ്ഖ് ജീലാനി പഠിപ്പിച്ചതോ? ഇജ്അൽ കിതാബ വസുന്ന, നീ അല്ലാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും മുന്നിൽ വെച്ചിട്ട് അത് നീ നോക്കി പഠിച്ച് മനസ്സിലാക്ക്. എന്നിട്ട് നീ കാലകീലകളാകുന്ന കെട്ടുകഥകള് പറഞ്ഞു പറയപ്പെട്ടു എന്ന് പറയുന്ന ഊഹാപോഹങ്ങള് ഒഴിവാക്കി ജീവിക്കുക എന്ന് പറഞ്ഞ ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ പിൽക്കാലത്ത് പ്രചരിപ്പിക്കപ്പെട്ടു മൊഹിദ്ദീൻ മാലയിലൂടെ എന്ത് കൂട്ടുപിടിച്ചാൽ ഞാനാണ് രക്ഷപ്പെടുത്ത. എന്തൊക്കെയാ രക്ഷ ഉള്ളത്? ഖബറിലെ ചോദ്യമില്ലാന്ന മുൻകർ നഖീറോട് എന്റെ മൂരീദീനെ പേടിപ്പെടുത്തരൂ എന്ന് പറഞ്ഞോവർ. മുൻകർ നഖീറോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ മുരീദന്മാരെ ഒരൊറ്റ നിനെയും പേടിപ്പിക്കാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. അപ്പൊ ഖബറിൽ ചോദ്യമില്ല. പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് നാളാകുന്ന മഹ്ശറിലോ എന്റെ മുരീദൂകള് നരകത്തിലില്ലെന്ന് നരകത്തേക്കാക്കും മാലക്ക് പറഞ്ഞോവർ. എന്റെ മുരീദന്മാരൊരൊറ്റൊന്നും തന്നെ നരകത്തിലില്ലെന്ന് നരകത്തുന്ന കാക്കുന്ന മലക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ കൺകൂടാ വട്ടത്തില് എന്റെ മുരീദൂകള് സ്വർഗത്തിൽ പോവെന്ന് അല്ലാ പറഞ്ഞോവർ.
എന്റെ മുരീദന്മാർ മുഴുവനും സ്വർഗത്തിൽ പോകുമെന്നും അത് കൺകൂടാ വട്ടത്തിൽ എനിക്ക് കാണാൻ കഴിയുമെന്നും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, എത്രമാത്രം വലിയ ആരോപണമാണ്, എത്രമാത്രം വലിയ കളവാണ് ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ ഇവിടെ ചാർത്തപ്പെട്ടിട്ടുള്ളത്. ഇതെല്ലാം കേട്ട് വിശ്വസിക്കുന്ന സമുദായത്തിൽ ആളുകൾ എന്തു ചെയ്യുന്നു? ഷെയ്ഖ് ജീലാനിയെ കൂട്ടുപിടിച്ചെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ. അതുകൊണ്ട് അതിനുള്ള വഴി എന്താണ്? ആ വഴിയാണ് തമിഴ്നാട്ടുകാരൻ സദഖത്തുല്ലാഹിൽ കാഹിരി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരിൽ രണ്ടാമത് കെട്ടി ഉണ്ടാക്കിയ ഒരു സംവിധാനം. അതെന്താ? ഖുതുബിയത്ത്. ആ ഖുതുബിയത്ത് കഴിക്കണം തന്റെ വീട്ടിൽ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ മക്കളൊക്കെ ഗൾഫിൽ പോയ ആദ്യത്തെ ശമ്പളം തന്റെ നാട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ പറയുകയാണെന്ത്, ഉസ്താദിനെ വിളിച്ചിട്ട് ഉമ്മ ഉപ്പ ഖുതുബിയത്ത് നടത്തണം, അമ്മ ഖുതുബിയത്ത് നേർച്ചയാക്കുകയാണ്, 5000 കൊടുത്തിട്ടോ 10000 കൊടുത്തിട്ടോ വലിയ ഭക്ഷണമൊക്കെ വിളമ്പിയിട്ടോ ഉണ്ടാക്കുകയാണ്. എന്താ സംഭവം? ഖുതുബിയത്തിലൂടെ എന്താ പറയുന്നത്? വമ്പിച്ച അബദ്ധങ്ങളാണ്, വമ്പിച്ച പിഴച്ച വിശ്വാസങ്ങളാണ് സഹോദരങ്ങളെ പറയുന്നത്. ഞാൻ പറയല്ല, ഖുതുബിയത്ത് രചിച്ച സദഖത്തുല്ലാഹിൽ കാഹിരി തന്നെ പറയുന്നത് എന്താ? വമയ്യുനാദിസ്മി അൽഫം ബി ഖൽവതിഹി അസ്മം ബി ഹിമ്മതിഹി സർമം ലി ഗഫവതിഹി അജബ്തുഹു മുസ്രിയൻ മിൻ അജലി ദവതി ഫല്യദുഹു യാ അബ്ദൽ ഖാദിർ മുഹയ്യദീനി. ഒറ്റക്കിരുന്ന് ഇഖ്ലാസോടുകൂടി ഉദ്ദേശം പൂർത്തിയാകണമെന്ന ആ മനസ്ഥിതിയോടുകൂടി ആര് എന്റെ പേരിന് 1000 വട്ടം വിളിക്കുന്നുവോ അവർക്ക് ഞാൻ ഹാജറാകും, മുറാദുകൾ ഹാസിലാക്കി കൊടുക്കും. നിങ്ങൾ ആലോചിക്കും, അള്ളാഹുവിലേക്ക് ഹൃദയം തുറന്നു വെച്ച് കൈകൾ ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ മുകളിലോട്ട് ഉയർത്തി കണ്ടമുയർത്തി അള്ളാഹിനോട് ചോദിക്കേണ്ട ദുആകൾ, ആഗ്രഹങ്ങൾ, ആവലാതികൾ എല്ലാം മഹാനായ മുഹിദീൻ അബ്ദുൽ ഖാദർ ജീലാനിയോട് തേടാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് അതിന് നിബന്ധനകൾ വെച്ചു. എന്താണ്? രാത്രിയാണത് നടത്തേണ്ടത്. ആ നടത്തുമ്പോ എന്താ ചെയ്യേണ്ടത്? ബഅദ സ്വലാത്തി സിനതൈ അശ്റത മിൻ റഖാ മഅൽ ഫവാതിഹി വൽ ഇഖ്ലാസ് ബിൽ ഖലാ യാ ഗൗസൽ അഗ്ലമി അബ്ദുൽ ഖാദിരി സുറാ യാ സയ്യിദ് ഹുദുർനി യാ മുഹയ്യദീനി. 1000 വട്ടം ഇരുന്നിട്ട് എന്ത് ചെയ്യണം? മൊഹിദീൻ ശേഖനെ വിളിക്കണം. അതിനു മുമ്പ് 12 റക്കാത്തുകൾ നിസ്കരിക്കണം. ഏത് ശരീഅത്തിലാണുള്ളത്? മുഹമ്മദ് മുസ്തഫ സ്ലാസിന്റെ ശരീഅത്തിൽ അങ്ങനല്ല. ഷെയ്ഖ് ജീലാനി അദ്ദേഹത്തിന്റെ കിതാബിൽ എവിടെയും പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ പേരിൽ 12 റക്കാത്ത് നിസ്കരിക്കണം. എന്നിട്ട് എന്താ പറയുക? നിങ്ങൾ ഓരോ റക്കാത്തുകളിലും സൂറത്ത് ഫാത്തിഹ ഓതണം. പിന്നെയോ, പിന്നെയുള്ള ആ 2 റക്കാത്തുകളിൽ സൂറത്ത് ഫാത്തിഹയും പിന്നെ സൂറത്ത് ഇഖ്ലാസ് ഓതണം. എന്താ സൂറത്ത് ഫാത്തിഹയിലൂടെ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് നമ്മൾ പറയുന്നത്? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈം. അല്ലാ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ കടയിൽ പോയി നമ്മൾ പഞ്ചസാര വാങ്ങുന്നതിനെതിരല്ലാതെ, ഭാര്യയോട് പോയിട്ട് ചോറ് ചോദിക്കുന്നതിനെതിരല്ലായത്, ഡോക്ടർക്ക് പോയിട്ട് എനിക്ക് കുട്ടിക്ക് രോഗന്റെ മരുന്ന് തരൂ എന്ന് പറയുന്ന സഹായത്തേട്ടം അതിനെതിരല്ലായത്, മറിച്ച് ഇവിടെ അല്ലാഹുവിനോട് നമ്മൾ പറയുന്ന കരാറ്, അല്ലാ നിനക്ക് മാത്രം ഇബാദത്തിന്റെ പരിധിയിലുള്ള ആ ഇസ്തിഗാസ, ആ ദുആ, അത് നിനക്ക് മാത്രമാണ് റബ്ബേ ഞാൻ നൽകുന്നത്. 12 വട്ടം പറയാ. കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു തആല ഏകനാണ്, അല്ലാഹു സമദ് അവൻ സ്വയം പര്യാപ്തനാണ്, ലം യലിദ് വലം യൂലദ് അവൻ ജനിച്ചിട്ടില്ല ജനിപ്പിച്ചിട്ടില്ല, വലം യകുൽ ലഹു കുഫുവൻ അഹദ് അവന് തുല്യനായി ആരും തന്നെ ഇല്ല. നോക്കി, നിങ്ങൾ 12 വട്ടം തൗഹീദ് നാവിലൂടെ പറയിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ മഹത്തായ സിഫത്തുകളെ പറയുന്ന സൂറത്തുകൾ ഓതിപ്പിച്ചിട്ട് തൊട്ടടുത്ത സെക്കൻഡിൽ 1000 വട്ടം യാ ശൈഖ് മുഹയ്യദീൻ അതിരിക്കിനീ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് ജീലാനിയെ വിളിച്ച് തേടുന്നു. നോക്കി, ഇതൊക്കെ അഹ്ലി സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉലമാക്കൾ പഠിപ്പിക്കോ? ഇല്ല. അപ്പൊ ഇസ്ലാമിന്റെ ഈ തൗഹീദാകുന്ന ഭദ്രതയെ, കോട്ടയെ തകർക്കാൻ ബോധപൂർവം ഇസ്ലാമിന്റെ ശത്രുക്കൾ മെനഞ്ഞുണ്ടാക്കിയ വലയില് സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ അകപ്പെട്ടു പോയി. അവർ അഹ്ലി സുന്നത്ത് വൽ ജമാഅത്തിന്റെ പേരില് ഈ അന്ധവിശ്വാസം പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ അല്ലാഹു തആലയോട് വിളിച്ചു തേടുന്നതിനേക്കാൾ കൂടുതൽ ജീവിതത്തിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വരുമ്പോ മഹാന്മാരായ ബദരീങ്ങൾ വിളിച്ച് അവനാദികൾ പറയുന്നത്, മൊഹിദീൻ ശേഖിനെ വിളിച്ചുകൊണ്ട് തേടുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം അബദ്ധവിശ്വാസമാണ്. കാരണം മൊഹിദീൻ അബ്ദുൽ ഖാദർ ജീലാനിയെ നാം പരിചയപ്പെടേണ്ടത് മൊഹിദിമാലയിലൂടെയല്ല, ഖുതുബിയത്ത് എന്ന തമിഴ്നാട്ടുകാരൻ എഴുതി ഉണ്ടാക്കിയ കിതാബിലൂടെയല്ല, അല്ലെങ്കിൽ മൊഹിദ്ദീൻ മൗലിദ് എന്ന് പറഞ്ഞുകൊണ്ട് പള്ളികളിലും വീടുകളിലും ചൊല്ലുന്ന ആരക്കോ പിൽക്കാലത്ത് എഴുതി ഉണ്ടാക്കിയ ശറഇന് വിരുദ്ധമായ
അന്ധവിശ്വാസങ്ങളും കള്ളക്കഥകളുമാകുന്ന കറാമത്തുകൾ പ്രചരിപ്പിക്കപ്പെടുന്ന കിതാബുകളിലൂടെയല്ല, മറിച്ച് ആ വലിയനെ ആ നല്ല അല്ലാഹു തആലയിലേക്ക് അടുത്ത ഇബാദത്തുകൾ ചെയ്ത് ജീവിതത്തിൽ ദാവത്ത് നടത്തിയ അയാളെ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ കിതാബിലൂടെയാണ്. എന്താണ് മഹാനബികൾ എഴുതിയ കിതാബിലുള്ളത്? ഉന്നത്തു ത്വാലിബീൻ, ഫതുഹുൽ ഗൈബ്, ഫതുഹുർ റബ്ബാൻ പോലെയുള്ള ഷെയ്ഖ് ജീലാനിയുടെ പേരിൽ നമുക്ക് കിട്ടാവുന്ന മൂന്ന് ഗ്രന്ഥങ്ങളിൽ ഒന്നാണ്. ഈ ഗ്രന്ഥത്തിൽ എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് എന്താ കേട്ടോളൂ. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, എങ്ങനെയാണ് മുസ്ലിമേ നീ ലാ ഇലാഹ എന്ന് പറയുന്നത്? ആരോടാ ചോദിക്കുന്നത്? മുസ്ലിമീ നിങ്ങളോടാ ചോദിക്കുന്നത്? ആരാ ചോദിക്കുന്നത്? മുജാഹിദ് നേതാവല്ല നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന മൊഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അദ്ദേഹം ചോദിക്കുകയാണ് കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാ, എങ്ങനെയാണ് നീ ലാ ഇലാഹ എന്ന് പറയുന്നത് മുസ്ലിമേ? കാരണം ഫീ ഖൽബിക കമ്മിലാ, നിന്റെ ഹൃദയത്തിൽ നീ എത്ര ഇലാഹുകളെയാണ് കുടിയിരുത്തിയിട്ടുള്ളത്, എത്ര ഇലാഹിനെയാണ് നിന്റെ മനസ്സിൽ നീ വെച്ചിട്ടുള്ളത്. എന്താ ഇലാഹ്? ഏതാ ഇലാഹ്? അല്ലാഹനെ പോലെ സ്വയം കഴിവുള്ള, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയെ പോലെ തന്നെ ലോകം നിയന്ത്രിക്കുന്ന മറ്റൊരു ശക്തി എന്ന് വിശ്വസിക്കുമ്പോഴാണോ ഇലാഹക? അല്ല, അല്ലാഹുക്ക് കൊടുക്കേണ്ട ഇബാദത്തിന്റെ ഏതെങ്കിലും ഒരു അംശം അത് അല്ലാഹുവിന്റെ ഏതെങ്കിലും ഒരു പടപ്പിന് നൽകിയാൽ ആ പടപ്പ് ഇലാഹായി, ഒരു വസ്തുവിന് നൽകിയാൽ ആ വസ്തു ഇലാഹായി. അതുകൊണ്ട് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറയുന്നു, കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വ തസിഖു ബിഹി ദൂനല്ലാ ഫഹുവ സനമുകാ, അല്ലാഹു തആലയെ വിട്ടുകൊണ്ട് റബ്ബിലേക്ക് അവലംബമാകേണ്ട മനസ്സുമായി ആ അല്ലാഹുവിനെ വിട്ടുകൊണ്ട് നീ ആരിലേക്കൊക്കെ തിരിയുന്നുവോ, എവിടെയൊക്കെ നിന്റെ ആഗ്രഹങ്ങളും വേവലാദികളും ആവലാദികളുമായി നീ ആരിലേക്കൊക്കെ കൈ ഉയർത്തുന്നുവോ, ഏതൊക്കെ കേന്ദ്രങ്ങളിൽ നീ പോയി തേടുന്നുവോ, ഫഹുവ സനമുകാ, അതൊക്കെ നിന്റെ ഹൃദയത്തിൽ നാട്ടിയ വിഗ്രഹമാണ് മോനെ.